Hi everyone, welcome to our YouTube channel. Ellavarkkum Kerala Piravi Dinashamsakal Nerunnu. Nallaru divasayittu oru happy news parayan vendi thanneyanu njan innu vandirikkunnathu. Desmayude on aayittulla PT and IELTS coaching November 1st mudhal start cheyittundu. Innu njan appo explain cheyan povunnathu PT-yude coaching ne kurichittan. Australian processing nokkunna almost ellarkkum PT endanu ariyayirikkum kaaranam Australian migrationum student visa programsinum nursing registration processinum mattella registration okke PTE ennu parayna English examination acceptable aanu Pearson test of English adana PTE expansion varunnathu idu computer based test aanu ippo nammal IELTS exam ezhuvaanengilo OET okke ezhuvaanundengilo computer based aayirikkanam ennilla pakshe PTE ennu parayunnathu completely oru computer based examination aanu adukondu thanne mikka aalukalkkum korchu easy aayittu clear cheyanayittu saadhikkunnundu computer based exam aayathukondu അതിന്റെ കുറച്ച് നോളജ് വേണ്ടി വരും കാരണം ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ട് എക്സാംസിനെയും എന്തുകൊണ്ടും ബെറ്റർ PTE തന്നെയാണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇവാലുവേഷൻ നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് നമ്മളിപ്പോൾ ഒരു മാനുവൽ ആയിട്ട് അതിന്റെ ഇവാലുവേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എക്സാമിനറിനെ അനുസരിച്ച് അതിന്റെ റിസൾട്ട് വേരി ചെയ്യും PTE റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ PTE എന്ന് പറയുന്നത് എക്സാം കുറെ നാളുകളായിട്ട് റൺ ചെയ്യുന്നു എങ്കിലും അധികം ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ അല്ലെങ്കിൽ നോളജ് ഉണ്ടാവണം എന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ PTE കുറച്ചുകൂടെ പോപ്പുലർ ആവുന്നുണ്ട് മിക്ക രാജ്യങ്ങളും PTE അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ മാത്രമല്ല അതല്ലാതെ പല രാജ്യങ്ങളും PTE അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻറ് വിസകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻറ് വിസ നോക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതും PTE തന്നെയാണ് പിന്നെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് സെയിം ഡേ തന്നെ വരുന്നതാണ് വേറെ എക്സാമിനേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 weeks ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും പക്ഷെ PTE എക്സാം എഴുതുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് വരും ചിലപ്പോൾ 1 അവർ കൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന കേസസും ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇതിന്റെ കോസ്റ്റ് ബാക്കിയുള്ള എക്സാംസിനെ പോലെ അധികം എക്സ്പെൻസീവ് അല്ല കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡെസ്മയുടെ ക്ലാസ്സസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ക്ലാസ്സസിന്റെ ഡ്യൂറേഷൻ വരുന്നത് 1 മന്ത് ആണ് 1 മന്ത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഒരു 2 weeks അഡീഷണൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല 4 days ആയിരിക്കും വീക്ക്ലി ക്ലാസ് വരുന്നത് മണ്ടേ ടു തേഴ്സ്ഡേ ആണ് 2 ടൈമിംഗ് ആണ് നമുക്കുള്ളത് 9:30 to 10:30 രാത്രി പിന്നെ അത് കൂടാതെ 11 PM to 12 AM ഈ ഒരു ടൈമിങ്ങും അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഒരു ദിവസം 2 ടൈമിങ്ങിലാണ് നമ്മൾ ക്ലാസ്സസ് നടക്കുന്നത് കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ പ്രൊഫൈൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും നഴ്സസിന്റെ ആണ് നമ്മൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സസിന്റെ ഷിഫ്റ്റിനും അനുസരിച്ചിട്ട് നമുക്ക് കോഴ്സ് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ ഒരു 2 ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് ഇൻ കേസ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഏതെങ്കിലും ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ കുറച്ച് എക്സ്റ്റെൻഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ ഈ 2 ടൈമിങ്ങില് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് 9:30 to 10:30 ആണെന്നിരിക്കട്ടെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ആ ഒരു ടൈം പറ്റില്ല 11 PM to 12 AM ആ ഒരു ടൈമിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് നമുക്കുള്ളത് PTE ആണെങ്കിലും അതുപോലെ തന്നെ IELTS-നാണെങ്കിലും സൂം ഓർ ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് റൺ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും ലാംഗ്വേജ് സ്കിൽ എങ്ങനെയാണെന്ന് അസസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കാൻഡിഡേറ്റിനോട് സംസാരിച്ച് അവർക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ കാൻഡിഡേറ്റിനും ഈ കോഴ്സിന്റെ സ്ട്രക്ചർ വേരി ചെയ്യും ഇതുകൂടാതെ നമുക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് നിങ്ങളുടെ ഓരോ മൊഡ്യൂളിന്റെ സ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് സെപ്പറേറ്റ് പോർട്ടൽസ് വരുന്നതാണ് ഈ ഒരു പോർട്ടലിൽ തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഐഡിയും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഡ്യൂറേഷൻ 1 മന്തും പിന്നെ അഡീഷണൽ 2 weeks ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ടോട്ടൽ 24 ക്ലാസ്സസ് ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ക്ലാസ് നിങ്ങൾ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേറൊരു ദിവസത്തേക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാവും എഡ്യൂക്കേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ
ഓസ്ട്രേലിയയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു പ്ലാൻ മനസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് പി ടി തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഒത്തിരി ആളുകൾ IELTS അല്ലാന്നുണ്ടെങ്കിൽ നഴ്സസ് ആണെങ്കിൽ OET ഒക്കെ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് അവർ പി ടി അറ്റൻഡ് ചെയ്തിട്ട് അത് പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ബോസസ് നോക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പി ടി ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡന്റ് വിസ നോക്കുന്ന ആളുകളാണ്. നിങ്ങൾ നോക്കുന്ന ഒരു കൺട്രിയിൽ, ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ പി ടി അക്സെപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ പി ടി തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം കുട്ടികളാകുമ്പോഴേക്ക് പ്ലസ് ടു കഴിഞ്ഞതോ അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റുഡന്റ് വിസ മുതല് PR പ്രോസസ് നോക്കുന്നവരെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്മ ഇന്റർനാഷണലിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്ന കൺട്രി അനുസരിച്ച് എക്സാമിനേഷൻ വേരി ചെയ്യും. നിങ്ങൾ നോക്കുന്ന കൺട്രിയിൽ പി ടിയുടെ അക്സെപ്റ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രി പി ടി അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഫെർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വാട്സപ്പ് ആണ്. കാരണം കോൾസ് കണ്ടിന്യൂസ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാവരെയും കോൾ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത് അനുസരിച്ച് നമ്മൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഡെസ്മ ഇന്റർനാഷണലിന്റെ ഈ ഒരു ലാംഗ്വേജ് അക്കാദമിക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.